പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറി. നോട്ടീസ് നൽകിയ വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാത്തതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ രണ്ട് തവണയാണ് നിർത്തിവച്ചത്. അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അനുമതി നൽകും മുമ്പ് പാരിസ്ഥിതികാഘാത പഠനമടക്കം സമഗ്ര പഠനങ്ങൾ നടത്തിയെന്ന ജോൺ ബുട്ടാസ് എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി മറുപടി നൽകി. ഗൗരവ സ്വഭാവമുള്ള വിഷയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണെന്നാണ് ഇരുസഭകളിലെയും പ്രതിപക്ഷ ആരോപണം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാത്തതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ശക്തമായ പ്രതിഷേധം കാരണം രണ്ട് തവണയാണ് സഭാ നടപടികൾ നിർത്തിവെച്ചത്. രാജ്യസഭയിൽ ഉച്ചതിരിഞ്ഞ് ആഗോളതാപനത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും അത് നേരിടാനുള്ള പരിഹാര നടപടികളെയും കുറിച്ചുള്ള ഹ്രസ്വ ചർച്ച നടന്നു. അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അനുമതി നൽകും മുമ്പ് പാരിസ്ഥിതികാഘാത പഠനമടക്കം സമഗ്രമായ പഠനങ്ങൾ നടത്തിയെന്ന് കേന്ദ്രം രാജ്യസഭയിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി പാരിസ്ഥിതികാഘാത പഠനമടക്കം എല്ലാ പഠനവും നടത്തുകയും അതിൻ്റെയൊക്കെ വിശദമായ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷമാണ് പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയതെന്നും ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കി. സ്റ്റാൻ സ്വാമി കേസ് പെഗാസസ് അന്വേഷണ മാതൃകയിലോ സുപ്രീംകോടതി മേൽനോട്ടത്തിലോ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് AM ആരിഫ് MP ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിലും ചർച്ച നടന്നിട്ടില്ല. ഇന്ത്യ ചൈന അതിർത്തി തർക്ക വിഷയത്തിലും സ്റ്റാൻ സ്വാമി വിഷയത്തിലും ചർച്ചയ്ക്ക് അനുമതി ലഭിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.